ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മുബാറകം വോക്സ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് വാട്ടർ പ്രഷർ ഗേജ് എങ്ങനെ വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, വാട്ടർ പ്രഷർ ഗേജ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്ന് പറയുന്നത് ഒരു വെച്ചുകുത്തി, ഇതൊരു ട്യൂബാണ്, മേശിരിയാരൊക്കെ വെള്ളത്തിൻ്റെ ലെവൽ നോക്കാൻ എടുക്കുന്ന ഒരു ട്യൂബാണ്. അടുത്തതൊരു സ്കെയിൽ, പ്ലാസ്റ്റിക് കവർ, ഞാനിപ്പോൾ എടുത്തേക്കുന്നത് പ്ലാസ്റ്റിക് കവറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബലൂണോ ബലൂൺ വേണമെങ്കിലും എടുക്കാം. ഒരു തടിയുടെ ഒരു പീസ്, ഗ്ലൂഗൺ, അടുത്തതൊരു ടേപ്പ്. ഇത്രയും സാധനങ്ങളാണ് വാട്ടർ പ്രഷർ ഗേജ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ. ആദ്യമായി ഒരു തടി എടുത്ത് അതിൽ ഈ ട്യൂബ് യു ഷേപ്പിന് ഒട്ടിക്കണം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഈ തടിയിൽ നമ്മൾ യു ഷേപ്പിന് ട്യൂബ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി ഇവിടെ ഒരു സ്കെയിൽ വെച്ച് അതിൽ ഗ്ലൂഗൺ തേച്ച് ഒട്ടിക്കണം. അങ്ങനെ നമ്മൾ സ്കെയിലും ഒട്ടിച്ചെടുത്തു. അടുത്തതായി ഈ ട്യൂബിൻ്റെ അറ്റത്തിൽ ഈ വെച്ചൂത്തി വെച്ച് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ വെച്ചൂത്തിയിൽ ഗ്ലൂഗൺ തേച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗം ടേപ്പ് ഇട്ട് ചുറ്റിയെടുക്കണം. നമ്മളിതിൽ ടേപ്പ് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മണ്ടയിൽ ഈ പ്ലാസ്റ്റിക് കവർ വെച്ച് എയർ ടൈറ്റായിട്ട് ടേപ്പ് ഇട്ട് ചുറ്റിയെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പ്ലാസ്റ്റിക് കവർ നേരെ ബലൂൺ കൊടുക്കുക. ഞാൻ പ്ലാസ്റ്റിക് കവറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ ടേപ്പ് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ബാക്കിയുള്ള പ്ലാസ്റ്റിക് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ബാക്കി വന്ന എല്ലാ പ്ലാസ്റ്റിക്കും കട്ട് ചെയ്ത് നേരാക്കിയിട്ടുണ്ട്. ടെസ്റ്റിംഗ് പരിപാടി. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വാട്ടർ പ്രഷർ ഗേജ് പണിയെല്ലാം തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രഷർ അളക്കാം. അതെങ്ങനെയാണ് നോക്കാം. ആദ്യം കുറച്ച് ഉജാല വെള്ളം കലക്കി ഈ ട്യൂബിൽ കൂടെ ഒഴിച്ച്, സിറിഞ്ച് വെച്ചാണ് ഞാൻ ഒഴിച്ചത്. സിറിഞ്ച് വെച്ച് ഒഴിച്ച് ഇവിടെ ഈ പൂജ്യം, ഈ സ്കെയിലിൻ്റെ പൂജ്യം വരെ ഈ വെള്ളം ആക്കി വെക്കണം. അപ്പോൾ ഈ വെച്ചൂത്തി എടുത്ത് ഈ വെള്ളത്തിലേക്ക് വെക്കുമ്പം താന്നു പോകുന്നതും അത് പൊങ്ങി വരും. അപ്പം നമുക്ക് ആ സ്കെയിലിൻ്റെ അളവിൽ അളവ് നോക്കാൻ പറ്റും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ